വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്, എഗ് ബജി. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് മുട്ടയൊന്നും പുഴുങ്ങാതെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബജി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റും ആണ്, നന്നായിട്ട് പൊങ്ങി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബജി തന്നെയാണ്. ആർക്കും വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഹലോ, വെൽക്കം ടു അവർ ഫാമിലി. നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്ന ആരോട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് നമ്മളെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് 2 മുട്ടയാണ്. അപ്പോൾ 2 മുട്ട ഞാനിവിടെ ഒരു ബൗളിൻ്റെ അകത്തേക്ക് പൊട്ടിച്ചു വയ്ക്കുകയാണ്. അപ്പം നിങ്ങളെങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിൽ നോർമലായിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ എൻ്റെതായ സ്റ്റൈലാണ് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓംലെറ്റ് വെച്ചിട്ടാണ് ബജി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണെന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുക്കുന്നത് ഒരു ചെറിയ ഉള്ളി മുഴുവനായിട്ട് കൊത്തി അരിഞ്ഞതാണ്. ഉള്ളി ചെറിയ മീഡിയം സൈസല്ല, അതിനെക്കാട്ടിലും ചെറിയ സൈസുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം ഒരുപാട് ഉള്ളി പോകണ്ട വിചാരിച്ചിട്ട്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് പച്ചമുളക്, ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ ഒരു ബജി ഉണ്ടാക്കുന്ന മാവിൻ്റെ അകത്തും കുറച്ച് മുളക് പൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് എരിവ് കൂടുതലാവണ്ട വിചാരിച്ചിട്ടാണ് ഒരു പച്ചമുളക് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ ഇതിന് മുമ്പ് കണ്ടവരാണെങ്കിൽ ഞാൻ എല്ലാ റെസിപ്പിയിലും പറയണതാണ് എനിക്ക് കറിവേപ്പിലൻ്റെ ടേസ്റ്റ് കുറച്ച് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കറിവേപ്പില കുറച്ച് അധികം ആഡ് ചെയ്യലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറിവേപ്പില ഇഷ്ടമാണെങ്കിൽ മാത്രം കറിവേപ്പില ആഡ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് പുതിനയും പിന്നെ ചപ്പൊക്കെ അതിൻ്റെ ഒക്കെ ഫ്ലേവർ ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ കറി ലീവ്സ് മാത്രമേ ആഡ് ചെയ്തുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. നമ്മൾ ഈ ഒരു കോഴിമുട്ടൻ്റെ അകത്തേക്ക് ഈ ഒരു ഉപ്പും നമ്മളെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ മിക്സ് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയാൽ മാത്രമേ ഉള്ളൂ നമ്മളെ ഈ ഒരു കോഴിമുട്ടയും ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ കോഴിമുട്ട ഒന്ന് അടിച്ചതിന് ശേഷം വേണമെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്താലും മതി. അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഇളക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്യാസിൻ്റെ മുകളിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ ഈ ഒരു പാനിൻ്റെ എല്ലാ സൈഡിലേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് നമ്മൾ പാനൊന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം എത്തിയില്ലെങ്കിൽ നമ്മളെ ഓംലെറ്റ് ആ ഒരു സൈഡിൽ ഇങ്ങനെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് പഴയ പാനായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അടി പിടിക്കുക. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തത്. അപ്പോൾ നമ്മളെ ഈ ഒരു മിക്സ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ ഉള്ളി കുറച്ച് അധികം എടുത്തതുകൊണ്ട് തന്നെ ഉള്ളി ഇങ്ങനെ ഓരോരോ സൈഡിലായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു തവി വെച്ചിട്ട് ഇങ്ങനെ എല്ലാ സൈഡിലേക്കും ഒന്നാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് നമുക്ക് ഉള്ളി എല്ലാ ഭാഗത്തേക്കും എത്തും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഉള്ളി ഒരു സൈഡിൽ കുറച്ച് കൂടുതലും ഒരു സൈഡിൽ കുറച്ച് കുറവുമായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നിങ്ങളൊരു തവി വെച്ചിട്ട് ഇങ്ങനെ എല്ലാ സൈഡിലേക്കും നമ്മളെ ഉള്ളി ഈക്വലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ഓംലെറ്റ് എല്ലാ സൈഡിലും ഒരുപോലെ ആയിരിക്കും. ഇപ്പോൾ തന്നെ ഞാനിവിടെ ഒരു അടപ്പ് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളെ ഗ്യാസിൽ ഈ ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അടുപ്പൊന്ന് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് നമ്മളെ ഓംലെറ്റ്. അപ്പോൾ ഞാൻ ഈ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തവി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഭാഗം അടി പിടിച്ചിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കുന്ന സമയത്ത് അങ്ങനെ അടിയൊന്നും പിടിച്ചിട്ടില്ല. എന്നാലും ഒരു സൈഡിൽ ഇങ്ങനെ കുറച്ച് അടി പിടിച്ചതുപോലെ എനിക്ക് തോന്നി. എന്നാലും അതൊക്കെ ഞാൻ ഇങ്ങനെ തവി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഈ ഒരു ഓംലെറ്റ് ഞാൻ അടിയൊന്നും മറിച്ചിടാൻ വേണ്ടിയിട്ട് പോവാണ്. ശ്രദ്ധിച്ചിട്ട് തന്നെ നിങ്ങൾ ഓംലെറ്റ് മറിച്ചിടുക. കാരണം നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് കുറച്ച് അധികം ഇട്ടതായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതവിടെ നമ്മളെ ഓംലെറ്റ് മറിച്ചിട്ടുണ്ട്. ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു ക്രാക്ക് വീണിയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഉള്ളി അധികം എടുക്കുന്നതിനനുസരിച്ച് നമ്മളെ ഓംലെറ്റ് പൊട്ടിപ്പോവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ മറിച്ചിടുന്ന സമയത്ത് ശ്രദ്ധിക്കുക. പിന്നെ പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിതിന് കട്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഈ ഒരു ബജി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമ്മളെ ഈ ഒരു ഓംലെറ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഈ ഒരു ഓംലെറ്റ് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് ഇവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഓംലെറ്റ് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കിനി ഈ ഒരു ഓംലെറ്റ് മുക്കിയെടുക്കാനുള്ള മാവ് തയ്യാറാക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് അരക്കപ്പ് കടലപ്പൊടിയാണ്. അപ്പോൾ അരക്കപ്പ് കടലപ്പൊടിക്ക് അരക്കപ്പ് മൈദ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അരക്കപ്പ്
കടലപ്പൊടി ഇവിടെ ഒരു ബൗളിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഇനി ആഡ് ചെയ്യുന്നത് അരക്കപ്പ് മൈദയാണ്. നിങ്ങൾക്ക് ഇത് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് രണ്ട് കോഴിമുട്ട വെച്ച് ഈ ഒരു ഭജി തയ്യാറാക്കിയ സമയത്ത് എനിക്ക് ഈ ഒരു മാവ് കറക്റ്റായിരുന്നു, വളരെ കുറച്ച് മാത്രമേ എനിക്ക് ബാക്കി വന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു മാവ് കറക്റ്റായിട്ടാണ് തോന്നിയത്. പിന്നെ നമ്മളിതിൽ ആഡ് ചെയ്തത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കിയ സമയത്ത് ഉപ്പ് ആഡ് ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ആണെങ്കിലും ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കാരണം നമ്മൾ ഓംലെറ്റിലും ഉപ്പുണ്ട് മാവിലും ഉപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെ നമ്മൾ ഉപ്പ് ശ്രദ്ധിച്ചിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കടലപ്പൊടിയും മൈദപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്ത ഈ ഒരു മിക്സിനെ ഞാൻ ഇവിടെ കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മാവ് ലൂസായി പോകും. ലൂസായി കഴിയുന്ന സമയത്ത് നിങ്ങൾ ഒന്നെങ്കിൽ കടലപ്പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ പിന്നെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളെ മാവ് ഒരുപാട് മാവാവും നമുക്ക് ഈ വെള്ളം കൂടുതൽ നമ്മൾ പിന്നെയും പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ മാവ് ഒരുപാടായി പോകും. അപ്പോൾ നമുക്ക് നമ്മളെ ഈ ഒരു ഭജി ഉണ്ടാക്കി കഴിഞ്ഞാലും മാവ് ഒരുപാട് ബാക്കി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ആകുന്ന സമയത്ത് നമുക്ക് വെള്ളം ഒഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാം. നമ്മളെ ഈ ഒരു നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മാവ് മുക്കുന്ന സമയത്ത് പഴത്തിൻ്റെ മുകളിൽ നന്നായിട്ട് പിടിക്കേണ്ട, അതുപോലത്തെ ഒരു മാവാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഭജി നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കടലപ്പൊടിയും മൈദപ്പൊടിയൊക്കെ ഇട്ട സമയത്ത് വേണമെങ്കിൽ ഈ ഒരു ബേക്കിംഗ് സോഡ ഇടാം. ഞാൻ ആ സമയത്ത് ഇടാൻ വേണ്ടി മറന്നു പോകേണ്ടാണ് ഇപ്പോൾ ആഡ് ചെയ്തത്. ഇപ്പോഴാണ് നമ്മൾ ഈ ഒരു മിക്സ് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ കടലപ്പൊടിയും മൈദപ്പൊടിയും ഒന്നും ഒരു കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് നിങ്ങൾ ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് നമ്മൾ കടലപ്പൊടിയും മൈദപ്പൊടിയും നമ്മൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് പരസ്പരം മിക്സായിട്ട് നല്ലൊരു മിക്സ്ചറാക്കി എടുക്കണം നിങ്ങൾ. ഇപ്പോഴാണ് നമ്മളെ മാവ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഈ ഒരു ഓംലെറ്റ് ഞാനിവിടെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെ ഓംലെറ്റ് അഥവാ നിങ്ങളോട് ഇനി മറിച്ചിടുന്ന സമയത്ത് പൊട്ടിപ്പോവാണെങ്കിലും പേടിക്കാനൊന്നുമില്ല, കാരണം നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് നമ്മളീ ഒരു കോഴിമുട്ട നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതാണ് നമ്മളെ ഓംലെറ്റ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓംലെറ്റ് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവ് ഞാനിവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. അതൊന്നും നമ്മളൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അങ്ങനെ റെസ്റ്റ് ചെയ്ത് കണ്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല ഭജി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ നമ്മളെ മാവ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മളെ ചൂടാറിയ ഓംലെറ്റ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ചെറിയ പീസാക്കി ഇത്ര വലുപ്പത്തിലാണ് ഞാനിവിടെ ഓംലെറ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാനൊക്കെ നിങ്ങളെ ചോയ്സാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു മീഡിയം സൈസിലാണ് നമ്മളെ ഈ ഒരു ഓംലെറ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളെ മാവ് മിനിമം 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിവിടെ ഏകദേശം ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ മാവ്. അത്ര സമയം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചതുകൊണ്ട് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ 15 മിനിറ്റ് എങ്കിലും മിനിമം നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മളെ ഈ ഒരു ഓംലെറ്റ് മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ ഓംലെറ്റ് കട്ട് ചെയ്ത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇവിടെ ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ മാവ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം നമ്മളെ മാവ് ഞാൻ ഇവിടെ എടുത്തു വെക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാവാണ്. ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പൊക്കെ നോക്കിയ സമയത്ത് കുഴപ്പമൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാവാണ്, വെള്ളമൊന്നും കൂടുതലായി പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും അളവ് കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഈ ഒരു ഭജിക്ക് കുറച്ചും കൂടെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എരിവ് കുറവുമായിരിക്കും, നല്ല കളറും കിട്ടും. അപ്പം നിങ്ങൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക അര ടീസ്പൂൺ. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് കറി ലീവ്സ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നിങ്ങൾക്ക് പൊതിനൻ്റെ എല്ലാം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കറി ലീവ്സ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കറിവേപ്പിലയും മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മാവ് അരമണിക്കൂറിന് ശേഷം ഞാൻ ഒന്നുകൂടി ഇളക്കി കൊടുക്കുകയാണ്. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് കേട്ടോ, റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എടുത്തതിന് ശേഷമാണ് ഈ ഒരു മുളക് പൊടിയും കറിവേപ്പിലയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളെ മാവ് കുറച്ചുകൂടി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതാ നമ്മളെ ഈ ഓരോരോ ഓംലെറ്റിൻ്റെ പീസും ഈ ഒരു
മാവിൻ്റെ അകത്ത് മുക്കിയിട്ട് പൊരിച്ചെടുക്കണം. നമ്മൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു വീഡിയോ നമുക്ക് മിസ്സായി, ഞാൻ ഷൂട്ട് ചെയ്തായിരുന്നു, പക്ഷേ എങ്ങനെയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഡിലീറ്റ് ആയി പോയി. അതാണ് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റാതായി പോയത്. അപ്പോൾ നമ്മൾ ഒന്നുമില്ല, നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് അതിൽ നമ്മളെ മാവിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ഈ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ബജി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരുപാട് എണ്ണയൊന്നും കുടിച്ചു പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ചെറിയൊരു പീസ് നമ്മളെ ഈ ഒരു ഓംലെറ്റാണ് ഇത്രയും നന്നായിട്ട് പൊങ്ങി വന്ന്. നല്ല ഞാൻ തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോയിൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബജിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തത്. ഹൈ ഫ്ലെയിമിൽ നമ്മളെ ഈ ഒരു എണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഓരോരോ നമ്മളെ ഓംലെറ്റിൻ്റെ പീസാക്കിയിട്ട് ഈ ഒരു മാവിൻ്റെ അകത്ത് മുക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഭജിയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നതായതുകൊണ്ട് ഈ ഒരു മാവ് മാത്രമേ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുള്ളൂ. ജസ്റ്റ് ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് ഈ ഒരു മാവിൽ മുക്കി പൊരിക്കുക, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമ്മളെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട്. നമ്മളെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒക്കെ ഫോട്ടോസ് എനിക്ക് പേഴ്സണലി അയച്ചു തരാം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.